ലോകം മുഴുവൻ ഒരു വലിയ മഹാമാരിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വാർത്തകളൊക്കെ അത്ര ശുഭകരമല്ല. ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടിയും ഒക്കെ ഒരു പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, കേൾക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. കോവിഡ് എന്ന മഹാമാരി മനുഷ്യകുലത്തെ മുഴുവനായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് പല തരത്തിൽ. ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച ഏതാനും പുതിയ വാക്കുകളുണ്ട്. നമുക്കറിയാം, ലോക്ക്ഡൗൺ, മാസ്ക്, സാനിറ്റൈസർ, ക്വാറൻറ്റൈൻ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ കോവിഡ് കാലം ഇത് നമ്മളെ കുറേ കൂടിയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്വാറൻറ്റൈൻ എന്നുള്ള വാക്കാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്കിന് ഒരു ഇറ്റാലിയൻ ഒറിജിൻ ഉണ്ട്. ഇറ്റലിയിൽ ക്വാറാന്ത എന്ന വാക്കിൻ്റെ അർത്ഥം 40 എന്നാണ്. അപ്പോൾ ഈ 40 എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നാണ് ക്വാറൻറ്റൈൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ ഉത്ഭവം. എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഒരു 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ പ്ലേഗ് ബാധ, ഒരു ബ്ലാക്ക് ഡെത്തിന് കാരണമായിട്ടുള്ള പ്ലേഗ് ബാധ പടർന്ന് പിടിച്ച കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു കപ്പലുകളൊക്കെ നങ്കൂരം ഇടാനായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 40 ഈ രോഗം പകരാതിരിക്കാനായിട്ട് അവർ ഈ കപ്പലുകളെ തുറമുഖത്ത് തന്നെ കിടത്തി. അതിനുള്ള ആൾക്കാരെ പുറം ലോകവുമായിട്ട് സമ്പർക്കമില്ലാതെ. അതിൽ നിന്നാണ് ഈ ക്വാറൻറ്റൈൻ എന്നുള്ള വാക്ക് 40 മാറ്റി താമസിപ്പിക്കുക എന്നൊക്കെ. തീർച്ചയായിട്ടും അതിനൊരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടിയുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ മോശ ഒരു രോഗം ബാധിച്ച വ്യക്തിയെ സമൂഹത്തിൽ നിന്നും മാറ്റി പാർപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ ക്വാറൻറ്റൈൻ അഥവാ ഒരു ഐസൊലേഷനായിട്ട് താമസിക്കുക, മാറ്റി പാർപ്പിക്കുക എന്നൊക്കെ പറയുന്നൊരു ആശയം തന്നെ വരുന്നത്. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ഒറ്റയ്ക്ക് താമസിക്കുക അതല്ലെങ്കിൽ ഒരു മാറി ഒരു പൊതുജന സമ്പർക്കമില്ലാതെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈ ക്വാറൻറ്റൈൻ നൽകിയ ഒരു പിരിമുറുക്കമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഐസൊലേഷനാകട്ടെ, ഒറ്റപ്പെടലാകട്ടെ, ഏകാന്തതയാകട്ടെ, ഒരു മാനസിക സംഘർഷമാകട്ടെ, പല തരത്തിലാണ് മനുഷ്യനെ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിരുന്നത്. ചിലരൊക്കെ, പല സെലിബ്രിറ്റീസ് പോലും ആ ഒരു മാനസിക സംഘർഷം താങ്ങാനാകാതെ ആത്മഹത്യ വരെ ചെയ്യേണ്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടലിൻ്റെ സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയുക? വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ, പൊതുജനങ്ങളുടെ സമ്പർക്കമില്ലാതൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റുക? നമുക്കറിയാം, തീർച്ചയായിട്ടും നമുക്കൊരു ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ഏകാന്തതയെ അതിജീവിക്കാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കാം, മൊബൈൽ ഉണ്ടായിരിക്കാം, TV ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു മനഃശാസ്ത്രജ്ഞന്മാർ, സൈക്കോളജിസ്റ്റ് ഒരു 3 മെത്തേഡുകൾ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് പറയുന്നുണ്ട്. 3 ചികിത്സാ രീതികൾ എന്നൊക്കെ വേണം പറയാം. വളരെ സിമ്പിളാണ് 3. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഒരു ബിബ്ലിയോതെറാപ്പി. എന്താണ് ബിബ്ലിയോതെറാപ്പി? ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ ബിബ്ലിയോ എന്നൊക്കെ വരുന്നതാണ്. അത് ദ ബുക്ക് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ബൈബിൾ എന്നൊക്കെ പറയുമ്പോൾ. ഈ ബിബ്ലിയോതെറാപ്പി എന്നുകൊണ്ട് ഈ സൈക്കോളജിസ്റ്റ് ഉദ്ദേശിക്കുന്നതും വായനയാണ്. നമ്മുടെ ഈ വായന കൊണ്ട് ഈ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ, സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. പോസിറ്റീവ് റീഡിങ്, നല്ല കാര്യങ്ങൾ വായിക്കുന്നു. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ പലരും ചെയ്തിരുന്നൊരു കാര്യങ്ങൾ ഈ ബൈബിൾ തന്നെ വായിച്ചു തീർക്കാനായിട്ട് ഒരു പരിശ്രമം പലരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നു, വായിച്ചു തീർക്കുന്നു. അതിലൂടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. ഇനി ബൈബിൾ മാത്രമല്ല, ഒരു നല്ല പുസ്തകങ്ങൾ, ഒരു സ്പിരിച്വൽ പുസ്തകങ്ങളാകട്ടെ, മോട്ടിവേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാകട്ടെ, അതൊന്ന് വായിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് പറ്റും. ഇനി വായന മാത്രമല്ല, വായനയുടെ പൂർത്തീകരണം എന്ന രീതിയിൽ എഴുത്തു. ഈ ഏകാന്തത, ഒറ്റപ്പെടൽ നമ്മുടെ സർഗാത്മകത ഉണർത്തുന്നു എന്നുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, ഏകാന്തത്തിനായിരിക്കുമ്പോഴാണ് പലതും നമുക്ക് ചിന്തിക്കാനായിട്ടും എഴുതുവാനായിട്ടൊക്കെ പറ്റുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാം, മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. അതല്ല നമ്മുടെ ഈ നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള ദ കോൺവെർസേഷൻ വിത്ത് മൈസെൽഫ് എന്നൊക്കെ പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയത് ഈ ജയിലിലെ ഏകാന്തതയിലാണ്.
മഹാത്മാഗാന്ധി പൂനെയിലെ എർവാഡ ജയിലിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത്. അല്ലെങ്കിൽ നെൽസൺ മണ്ടേല ആഫ്രിക്കയിലെ ജയിലിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത്. അല്ലെങ്കിൽ ലെറ്റർ ഫ്രം ബെർമിങ്ഹാം ജയിൽ എന്നൊക്കെ പറയുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ വളരെ പ്രസിദ്ധമായിട്ട് പുസ്തകമുണ്ട്. അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജയിൽ വാസത്തിനിടയിൽ എഴുതിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ ആയിരിക്കുമ്പോഴാണ് ഒരു എഴുത്തും വായനയൊക്കെ കുറേയും കൂടിയൊക്കെ വളർത്തുവാനായിട്ട് പറ്റുന്നത്. ഒരു സർഗാത്മകത വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിബ്ലിയോതെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ്, വായനയുടെ പൂർത്തീകരണം എന്നുള്ള രീതിയിലുള്ള എഴുത്ത് എന്നൊക്കെ പറയുന്നത്, ഈ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിനെ, ഏകാന്തതയെ, ഒരു ഐസൊലേഷനെ അതിജീവിക്കാനായിട്ട് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ കുറേ കൂടിയൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ എഴുതാനായിട്ടും ചിന്തിക്കാനായിട്ടൊക്കെ പലരും ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ കോവിഡ് കാലഘട്ടം. അതുമാത്രമല്ല, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വെറുതെ ഒരു എഴുത്ത് ഒരു വായനയിൽ മാത്രമല്ല, വീട്ടിലുള്ള കൊച്ചു കൊച്ചു പൊട്ടിപ്പൊളിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾക്കും അതുമല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 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 ചട്ടിക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പൂപാത്രങ്ങളാക്കി മാറ്റാമെന്നൊക്കെ നമ്മുടെ വീട്ടിലെ അനിയത്തിമാരും അനിയന്മാരൊക്കെ കാണിച്ചു തന്ന കാലഘട്ടം കൂടിയാണ് ഈ കോവിഡ് കാലഘട്ടം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏകാന്തത കുറേയും കൂടിയും ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത്, മനഃശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് ഒരു മ്യൂസിക് തെറാപ്പിയാണ്, സംഗീതം. ഈ സംഗീതത്തിന് അതിൽ തന്നെ ഒരു സൗഖ്യശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും ഒരു ശാന്തതയിലേക്ക് നീങ്ങും. ബൈബിളിൽ തന്നെ അതിനുള്ള ചില നിരീക്ഷണങ്ങളുണ്ട്. സാവൂള് രാജാവിനെ ഒരു ദുരാത്മാവ് പീഡിപ്പിച്ച സമയത്ത് ദാവീദ് കിന്നരം വായിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശാന്തമാക്കി എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ കുറേയും കൂടിയൊക്കെ ശാന്തമാക്കാനായിട്ട്, കുറേയും കൂടിയൊക്കെ ഒരു നിശബ്ദതയിലേക്കൊക്കെ ഒതുക്കാനായിട്ട് സംഗീതത്തിന് വല്ലാത്തൊരു കഴിവുണ്ട്. നമുക്കറിയാം ചില പാട്ടുകൾ, ചില ഗാനങ്ങൾ ചില കാലഘട്ടങ്ങളിലേക്ക്, ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. ആർത്ഥത്തിൽ ഈ ഗാനം അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെ പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഗൈഡാണെന്നൊക്കെ പറയാം. ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മിൽ തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ചില ഒരു ആത്മീയത ഉണരുന്നു, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ ഉണരുന്നു, അതുമല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണരുന്നു. ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഐസൊലേഷനെ, ഒരു ഏകാന്തതയെ, ഒറ്റപ്പെടലിനെ അതിജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. ഓ ഹെൻറിയുടെ സോഫി ആൻഡ് ദ കോപ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു കഥയുണ്ട്. കഥ ഇപ്രകാരമാണ്, അത് യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ്. സോഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഈ യൂറോപ്പിലെ ഒരു ശൈത്യകാലത്തെ അതിജീവിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ജയിലിലാവുമ്പോഴും നല്ല ഭക്ഷണമുണ്ട്, നല്ല തണുപ്പ് അകറ്റാനായിട്ട് നല്ല ഷെൽട്ടറുണ്ട്. അപ്പോൾ ആ ഒരു മഞ്ഞുകാലത്തെ അതിജീവിക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം അദ്ദേഹം തിരിച്ചറിയുന്നു, ജയിൽവാസമാണ്. അപ്പോൾ ആ ജയിലിൽ പോകാനായിട്ട് അദ്ദേഹം ചില കുസൃതികളൊക്കെ കാണിക്കുന്നു, ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. എങ്ങനെയെങ്കിലും പോലീസ് പിടിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം എന്തിന് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒക്കെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാണ്, പോലീസ് അദ്ദേഹത്തെ പിടിക്കുന്നില്ല. അങ്ങനെ ഒരു രാത്രി ഈ സോഫി അലഞ്ഞു തിരിഞ്ഞ് ഒരു ദേവാലയത്തിൻ്റെ മുമ്പിലെത്തുകയാണ്. ദേവാലയത്തിൻ്റെ മുമ്പിലെത്തുന്ന സോഫി ആ ദേവാലയത്തിൽ നിന്നും ഉണരുന്ന, കേൾക്കുന്ന ഒരു സംഗീതത്തിൽ അങ്ങോട്ട് മുഴുകി നിൽക്കുകയാണ്. ആ സംഗീതമാകട്ടെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു. തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു പോകണമെന്നും കുറേയും കൂടിയൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവിടെ വെച്ച്, ആ ദേവാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഈ സംഗീതത്തിൻ്റെ പ്രചോദനയാൽ തീരുമാനമെടുക്കുകയാണ്. കഥ അവസാനിക്കുന്നത് അവിടെ വെച്ച് ഒരു ദേവാലയത്തിന് മുമ്പിൽ സംശയാസ്പദമായിട്ട് കണ്ടു എന്നുള്ള പേരിൽ സോഫിയനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ കൊണ്ടുപോകുന്നതുമാണ്. എന്തു തന്നെയായാലും സംഗീതത്തിന് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മകളെ, വിശുദ്ധിയെ ഉണർത്താനായിട്ടൊരു കഴിവുണ്ട്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാലോ, അത് ദേവാലയത്തിലെ സംഗീതമാകട്ടെ, അതിൽ മറ്റേതിനൊരു ലളിതഗാനമാകട്ടെ, അതിലൊരു സിനിമയിലെ പാട്ടുമാകട്ടെ, നമ്മളെ വളരെ മൈൻഡ് റെസ്റ്റിലേക്ക്, ഒരു ശാന്തതയിലേക്ക് മുഴുകി നിൽക്കുന്നു. അപ്പോൾ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്, ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഈ ഒരു ഏകാന്തതയെ, ഒരൊറ്റപ്പെടലിനെ, നിരാശയൊക്കെ അതിജീവിക്കാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കും. മൂന്നാമതായിട്ട് അവർ പറയുന്ന ഒരു ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് ലോഗോ തെറാപ്പിയാണ്. എന്താണ് ലോഗോ തെറാപ്പി? ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്ടർ ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തിൻ്റെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ആ ഒരു കഷ്ടപ്പാടിനെ അതിജീവിക്കുവാനായിട്ടും അതിജീവിച്ച് പുറത്തു വരാനായിട്ടൊക്കെ സഹായിച്ച ഒരു മനഃശാസ്ത്ര രീതിയാണ് ഈ ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ബിബ്ലിക്കൽ ടേമായിട്ട് വചനം, വേർഡ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ ലോഗോയ്ക്ക്, ലോഗോസിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, കാരണം, റീസൺ.
ഈ മെത്തേഡ് എന്താണെന്ന് പറയുന്നത് ഈ വിക്ടർ ഫ്രാങ്കലിൻ അദ്ദേഹത്തിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ ലോഗോ തെറാപ്പിയെ വിവരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഒരു 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 ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുക. കൊച്ചു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് ഈ ലോഗോ തെറാപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ഒബ്സർവേഷനാണ്, നിരീക്ഷണമാണ്. നമ്മൾ നിരീക്ഷിക്കുക, ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക, ചുറ്റുപാട് നടക്കുന്ന വ്യക്തികളെ നിരീക്ഷിക്കുക, സംഭവങ്ങളെ നിരീക്ഷിക്കുക. ഈ സംഭവങ്ങൾക്കും ഈ വ്യക്തികൾക്കും ഈ പ്രശ്നങ്ങൾക്കും എന്നോട് എന്തോ പറയാനുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ട്, അതന്വേഷിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നതോടുകൂടി ലൈഫ് കുറേയും കൂടിയും എനർജറ്റിക് ആകുമെന്നാണ് പറയുന്നത്. ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു നെഗറ്റീവാണെങ്കിൽ പോലും ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, എന്നെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ലൈഫിനൊരു കാരണമുണ്ട്, ദർ ഇസ് എ കോസ് ഫോർ എവറിത്തിങ് എന്നൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടി ജീവിതം കുറേയും കൂടിയും അർത്ഥപൂർണമായിരിക്കും, എനർജറ്റിക് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിക്കഴിയുമ്പോഴും അവിടെയുള്ള പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും ഈ വിക്ടർ ഫ്രാങ്കലിൻ ജസ്റ്റ് ഒബ്സർവ്. അദ്ദേഹം വളരെ രസകരമായിട്ട് അതിനെയൊക്കെ നിരീക്ഷിച്ചു. അദ്ദേഹം പറയാണ് നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്, ആ നിരീക്ഷണത്തിലൂടെ അത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു 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 ദുരിതപൂർണമായിട്ടുള്ളൊരു അവസ്ഥയെ അതിജീവിക്കാനായിട്ടൊരു മാർഗം. അത് തുപ്പിയിലെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു ഹൈക്കു കവിത പോലെയാണ്. ഒരുപാട് പേര് നടന്നു പോകുന്ന ഒരിടവഴിയിൽ ഒരു മരച്ചീലയിൽ നിന്നും കൃത്യമായിട്ട് ഒരു മഞ്ഞ് തുള്ളി എൻ്റെ തൊപ്പിയിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് വീഴുന്നു. അതിനർത്ഥം ആ മഞ്ഞ് തുള്ളിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, ആ മഞ്ഞ് തുള്ളി എൻ്റെയാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ഈ മഞ്ഞുത്തുള്ളിയുടെ ഭാരം നമുക്കൊന്നും അല്ലാതാകത്തിരുന്നു. കാരണം ആ മഞ്ഞുത്തുള്ളി എൻ്റെയാണ് എന്നുള്ള അറിവുണ്ടാകുമ്പോൾ പിന്നെ മഞ്ഞുത്തുള്ളി ഒരു ഭാരമേ അല്ലാതായിത്തിരുന്നു. സത്യത്തിൽ ഈ ഒരു ഒരു കോവിഡ് കാലമാകട്ടെ, മറ്റേതെങ്കിലും ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടമാകട്ടെ, നമുക്ക് നൽകുന്ന ഒരു 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 സന്ദേശം ഇതാണ്. ഇത് നമ്മോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഈ പ്രശ്നം, ഈ സംഭവം, ഈ വ്യക്തി നമ്മോട് എന്തോ സംവദിക്കുന്നുണ്ട്, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ഒരു മഹാമാരി ഒക്കെ വരുമ്പോഴും ഒരു കോവിഡ് കാലമാകട്ടെ മറ്റെന്ത് മഹാമാരി ആകട്ടെ, ഇത് നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് വിശ്രമിക്കാനായിട്ടുള്ള അവസരം തരുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ നമുക്കറിയാം ഇത് പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള മടിയാണ്, പേടിയാണ്, അപ്പോൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്നുള്ളതായിരുന്നു. പലരും വീട്ടുകാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അപ്പം ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ എണീറ്റുണ്ടാവില്ല, അങ്ങനെ വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം കാണൽ തന്നെ കുറവായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടി ഒരു കൂരയുടെ ഉള്ളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് സത്യത്തിൽ ഈ ഒരു മഹാമാരി വരുത്തി വെച്ച ഒരു പോസിറ്റീവ് ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും പക്ഷേ ഉണ്ടാകുന്നത് ഇതൊരു വിശ്രമത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. വളരെ ജോലി കുറവാണ്, അല്ലെങ്കിൽ യാത്രകൾ കുറവാണ്, മറ്റുള്ള ആക്ടിവിറ്റീസ് കുറവാണ്. ഇപ്പോൾ ഒരു വിശ്രമിച്ച് കിടക്കേണ്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു. പക്ഷേ ഏതൊരു വിശ്രമത്തിനും ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ വിശ്രമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാസീവ് അല്ല, അത് കുറച്ചുകൂടി ആക്റ്റീവായിട്ടൊരു കാലഘട്ടമാണ്. ഞാനൊരു വിശ്രമത്തിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറേയും കൂടിയും ആക്റ്റീവായിട്ട് കുറേയും കൂടി എനർജറ്റിക്കായിട്ട് എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസരമാണ്. ഒരു കഥ പണ്ട് കേട്ടത് ഓർക്കുന്നുണ്ടല്ലോ, രണ്ട് ചെറുപ്പക്കാർ മരം വെട്ടാനായിട്ട് പോവുകയാണ്. മരം വെട്ടാനായിട്ട് പോയി കഴിയുമ്പോഴും ഒരുവൻ പകൽ അന്തിയോളം പണിയെടുക്കുകയാണ്. അവനിങ്ങനെ മരം വെട്ടുന്നു, ഒരുവനാകട്ടെ കുറച്ച് മരം വെട്ടുന്നു, പിന്നെ വിശ്രമിക്കുന്നു, വീണ്ടും വന്ന് മരം വെട്ടുന്നു, വീണ്ടും വിശ്രമിക്കുന്നു. അപ്പം അങ്ങനെ ഈ സന്ധ്യാസമയത്ത് ഇവർ രണ്ടുപേരും അവർ വെട്ടിയ മരക്കുള്ളികൾ ഇങ്ങനെ ശേഖരിക്കുകയാണ്. ശേഖരിച്ച് കഴിയുമ്പോൾ ഈ വിശ്രമിച്ചവൻ്റെ കയ്യിലാണ് ഈ പകൽ അന്തിയോളം കണ്ടിന്യൂസ് ആയിട്ട് മരം വെട്ടിയവനേക്കാളും കൂടുതൽ മരം. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, സുഹൃത്തെ ഇതെങ്ങനെയാണ് നിനക്ക് ഇത്ര പേരത്ത്, നീ ഇടയ്ക്ക് വിശ്രമിക്കുകയായിരുന്നല്ലോ, ഇത്ര പേരത്ത് മരം എങ്ങനെയാണ് വെട്ടി വിറകുകളായിട്ട് ശേഖരിക്കാൻ പറ്റിയത്? അപ്പോൾ ആ സുഹൃത്ത് മറുപടി പറയാണ്, സുഹൃത്തെ കൂട്ടുകാരാ, നീ കണ്ടത് ഞാൻ വിശ്രമിക്കുന്നത് മാത്രമാണ്. പക്ഷെ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു, ഞാൻ എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടിയിരുന്നു. അപ്പോൾ ഈ വിശ്രമകാലം, അപ്പോൾ എൻ്റെ കോടാലി കൊണ്ട്, മൂർച്ച കൂടിയ കോടാലി കൊണ്ട് വെട്ടിയതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് മരം അല്ലെങ്കിൽ മരക്കൊള്ളികൾ, വിറകുകൊള്ളികൾ ശേഖരിക്കാൻ പറ്റിയത്. അതൊരു പ്രത്യേകതയാണ്. കാരണം ഏതൊരു വിശ്രമം എന്ന് പറയുന്നതും നമ്മെ തന്നെ ഒന്ന് ഷാർപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബോധ്യങ്ങളെ, നമ്മുടെ നിലപാടുകളെ, നമ്മുടെ ആദർശങ്ങളെ, നമ്മുടെ പെരുമാറ്റ രീതിയെ, നമ്മുടെ ആത്മീയതയെ, ഇതൊക്കെ ഒന്ന് ഒരു അല്പം കൂടിയും ഒന്ന് പോളിഷ് ചെയ്യാനായിട്ടും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഷാർപ്പൺ ചെയ്യാനുമായിട്ടുള്ള കാലഘട്ടമാണ് സത്യത്തിൽ ഏതൊരു വിശ്രമകാലവും നൽകുന്നത്.
നമ്മൾ തീർച്ചയായിട്ടും കോവിഡ് കാലഘട്ടത്തിൽ അതിജീവിക്കാനായിട്ടും കുറേയും കൂടി പോസിറ്റീവായിട്ട് അതിനുശേഷം വരുന്ന കാലഘട്ടത്തിൽ നാളുകളിലും പ്രവർത്തിക്കാനായിട്ടും നമ്മളെ സഹായിക്കും. അത് പല രീതിയിലായിരിക്കും കേട്ടോ, ഒരു പുസ്തക വായനയാകട്ടെ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്താകട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണുന്നതാകട്ടെ, നമ്മുടേതായിട്ടുള്ള ഒരു ആക്റ്റീവ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യുക, ഒരു പോസിറ്റീവ് റിതം എപ്പോഴും കീപ്പ് ചെയ്യുക. നാലാമത്തായിട്ടൊരു കൊച്ചു കാര്യം കൂടിയുണ്ട്, അതൊരു വിശ്വാസികളായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ആത്മീയത കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഒരു നാലാമത്തെ മെത്തേഡ് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട്. അത് ഒരു സ്പിരിച്വൽ തെറാപ്പിയാണ്. സ്പിരിച്വൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈബിളിൽ തന്നെ നമ്മൾ ചില നിരീക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും നയിച്ചു കൊണ്ടുവരികയാണ്. 40 വർഷം അവർ മരുഭൂമിയിൽ നയിച്ചു എന്നാണ്, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ആനയിച്ചു യാത്ര പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഈ 40 വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഒരു ക്വാറന്റൈൻ അനുഭവമാണ്. 40 എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൊറാന്ത 40 ആണ്. ഈ 40 വർഷം എന്ന് പറയുന്നത് തന്നെ ഒരു ക്വാറന്റൈൻ. കാരണം വെച്ചാൽ പുറം ലോകമായിട്ടോ മറ്റു ജാതികളുമായിട്ടോ ഇവർക്ക് അധികം ബന്ധമില്ല. പക്ഷെ ഇതിവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേൽ ജനം യഹോവയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം ഒരു മേഘസ്തംഭമായിട്ട് അഗ്നിയുടെ സ്തംഭമായിട്ട് മേഘത്തണലായിട്ടൊക്കെ അവരെ നയിച്ചു എന്ന്, അല്ലെങ്കിൽ അവർക്ക് മന്നയ് കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, ഒപ്പം തന്നെ ഒരു 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 വെള്ളം കൊടുത്തു. അപ്പോൾ യഹോവയുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ച സമയം കൂടിയാണ് ഈ ക്വാറന്റൈൻ അല്ലെങ്കിൽ 40 ഇയേഴ്സ് ഫോർ ഇസ്രായേൽ. അപ്പോൾ ഏതൊരു ഒരു 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 ഒറ്റപ്പെടലും ഏകാന്തതയും നമ്മുടെ ഉള്ളിലുള്ള ഒരു 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 ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ടുള്ളൊരു അവസരമാണ്. ഒരല്പം നിശബ്ദമായിട്ടിരിക്കുമ്പോൾ, ഒരല്പം ഏകാന്തമായിട്ട് ഏകാന്തതയായി ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മീയത ഒന്ന് തിരിച്ചറിയാനായിട്ടും ഉള്ളിലുള്ള ദൈവിക സാന്നിധ്യത്തെ ഒന്നൊന്ന് പോളിഷ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അതിന് രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന് ഭക്തിയാണ്, രണ്ട് ആത്മീയതയാണ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭക്തി കേന്ദ്രീകൃതമാണ്. നമ്മൾ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥന എത്തിക്കുന്നു, കുർബാന ചൊല്ലുന്നു, തൊട്ടുമുത്തുന്നു, മുട്ടുകുത്തുന്നു, കൈവിരിക്കുന്നു, നേർച്ചയിടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ശൈലി. പലപ്പോഴും ഒരു ഭക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വിശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം കോവിഡ് കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ദേവാലയങ്ങൾ അടയുന്നു, നമുക്ക് കുർബാനയോ മറ്റ് ആത്മീയ ഭക്തകൃത്യങ്ങളോ നൊവേനകളോ ഒന്നും വേണ്ടത്ര രീതിയിൽ കിട്ടുവാനായിട്ടുള്ള സാധ്യത കുറഞ്ഞു. പക്ഷെ അപ്പോഴും നമുക്കറിയാം നമ്മളൊക്കെ ഒരു സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്തത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഈശ്വരാംശത്തെ കണ്ടെത്തുവാനായിട്ടും അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ടും അതിനെ ഒന്ന് ആ ഒരു കനലിനെ ഒന്ന് ഊതി 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 ഒരു ഒന്ന് തെളിയിക്കാനൊക്കെ ആയിട്ടാണ്. വീടുകളിലുള്ള പ്രാർത്ഥനയാകട്ടെ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാകട്ടെ, അതും അല്ലെങ്കിൽ ഒരു ബൈബിൾ വായനയാകട്ടെ, ഒരു ജപമാല ചൊല്ലലാകട്ടെ, അങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും വളരാനായിട്ട് നിർബന്ധിതമായിട്ട്. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ സ്പിരിച്വൽ തെറാപ്പി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഏകാന്തതയെയും ഒരു ഒരു ഒറ്റപ്പെടലിനെയും അതിജീവിക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളൊരു ഒരു സംശയമില്ല. പറയുന്ന കാര്യങ്ങളെ വീണ്ടും ഒന്ന് ചുരുക്കി പറയാം. സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് വൈബ് ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് പല രീതിയിലാണ്. പ്രധാനമായിട്ട് 4 മെത്തേഡുകൾ നമ്മുടെ കോവിഡ് കാലഘട്ടത്തെയും അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഏകാന്തതയിലുള്ള ഡിപ്രഷനിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഏത് സാഹചര്യം അതിജീവിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുക. ഒന്നാമത്തത് ബിബ്ലിയോതെറാപ്പിയാണ്, വായന. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ലത് ചിന്തിക്കുക, അത്യാവശ്യം സർഗാത്മക ശക്തിയുള്ളവരൊക്കെ കുറച്ചൊക്കെ എഴുതാനായിട്ടൊക്കെ ഒന്ന് പരിശ്രമിക്കുക. അത് നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരും, ഒരു സംശയമില്ല. രണ്ടാമത്തത് മ്യൂസിക് തെറാപ്പിയാണ്, നല്ല സംഗീതം കേൾക്കുക. നല്ല പാട്ടുകൾ നമ്മുടെ ഉള്ളിലെ ആത്മീയതയെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ, നമ്മുടെ ഉള്ളിലെ കുട്ടിയെ, ബാല്യത്തെയൊക്കെ ഉണർത്തും, ഒരു സംശയമില്ല. മൂന്നാമത്തത് ഒരു ലോഗോ തെറാപ്പിയാണ്, ഒരു 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 കാരണം, ഒരു റീസൺ എന്തിനുമുണ്ട് എന്നൊക്കെ പറയുന്നത്, ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ പറയും. അതായത് ഒരു സ്ഥലത്ത് ഒരു 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 പൂമ്പാറ്റ 2 പ്രാവശ്യം ചിറകിട്ട് അടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ഒരു പക്ഷേ ഒരു കൊടുങ്കാറ്റുണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ബട്ടർഫ്ലൈ ചിറകടിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് വരൾച്ച ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തിനും ഒരു കാരണമുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ ബുദ്ധിമുട്ടുകൾക്കും ഒരു കാരണം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. 4. ഒരു ആത്മീയ തലം, സ്പിരിച്വൽ റിതം. ഞാൻ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ അടയപ്പെട്ടാലും എൻ്റെ ഉള്ളിലെ ഒരു ഈശ്വരാംശത്തെ കണ്ടെത്തുക. കുറേയും കൂടിയൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരുക, ആ സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കുക. ഈ ഒരു 4 മെത്തേഡുകളും ഒരു തെറാപ്പികളും, അത് ബിബ്ലിയ തെറാപ്പിയും ആകട്ടെ, മ്യൂസിക് തെറാപ്പി ആകട്ടെ, ഒരു ഒരു ലോഗോ തെറാപ്പി ആകട്ടെ, സ്പിരിച്വൽ തെറാപ്പി ആകട്ടെ,
ഒരു ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് നല്ലതാണ്. ഓരോ ദിവസവും നമുക്ക് ഈ ഒരു 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 മനഃശാസ്ത്ര രീതി എന്നൊക്കെ പറയുന്ന രീതി വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമായിട്ടൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റും. കുറച്ച് നേരം ബൈബിൾ വായിക്കാനായിട്ടും നല്ല പ്ലസൻറ്റ് മ്യൂസിക് കേൾക്കാനായിട്ടും കുറച്ചൊക്കെ ഒരു ഒബ്സർവ് ചെയ്യാനായിട്ടും ചുറ്റുപാടുകളെ ഏറ്റവും ഉപരിയായിട്ട് ഒരല്പസമയം ഒരു ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ടും അങ്ങനെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിച്ചു നോക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.